back to Prima's academy rules. നമ്മൾ ഇന്ന് നോക്കിക്കൊണ്ടിരുന്ന എന്താ എസ് പി ബക്ഷിയിലെ നൗൺസിന്റെ റൂൾസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ 1 to 9 വരെ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ റെഫറൻസ് ആയിട്ട് മറ്റ് പ്ലിങ് ടു പാരമൗണ്ട് ബുക്കും നോക്കുന്നുണ്ട്. അത് ഞാൻ ടൈം സ്റ്റാമ്പ് വീഡിയോ ആട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് 10th റൂൾ പറയാം. ലെറ്റ്സ് സ്റ്റാർട്ട്. 2 അഡ്ജെക്റ്റീവ്സ് ഡിനോട്ടിംഗ് ഡിഫറെന്റ് മീനിങ്സ് ആൻഡ് ക്വാളിഫൈങ് ദ സെയിം നൗൺ ആർ കൺസിഡേർഡ് പ്ലൂറൽ ആൻഡ് ആർ യൂസ്ഡ് വിത്ത് പ്ലൂറൽ വെർബ്സ്. അതായത് രണ്ട് അഡ്ജെക്റ്റീവ്സ്, രണ്ട് വ്യത്യസ്ത മീനിങ് ഉള്ള രണ്ട് അഡ്ജെക്റ്റീവ്സ് ഒരേ നൗണിനെ തന്നെ ക്വാളിഫൈ ചെയ്യാൻ നോക്കുന്നു, അങ്ങനെയാണെങ്കിൽ അത് പ്ലൂറൽ ആയിട്ടേ നിൽക്കൂ, അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബ്സേ വരത്തുള്ളൂ. ഏതൊക്കെയാ നോക്കിക്കോ. എക്സാമ്പിൾ, കൾച്ചറൽ ആൻഡ് സോഷ്യൽ, ഇത് രണ്ട് അഡ്ജെക്റ്റീവാ. ഇതിന് ലൈഫ് എന്ന് പറയുന്ന ആ നൗണിന് സെയിം നൗണിനെയാ ഇത് രണ്ടും ക്വാളിഫൈ ചെയ്യാൻ നോക്കുന്നത്. അപ്പം കൾച്ചറൽ ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ ഇന്ത്യ ആർ ചേഞ്ചിങ്. അതായത് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഇന്ത്യയുടെ ജീവിതത്തിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. സമ്മർ ആൻഡ് വിൻ്റർ വെക്കേഷൻ ആർ കമ്പൽസറി ഇൻ അവർ സ്കൂൾസ്. അതായത് സമ്മറിലെയും വിൻ്ററിലെയും വെക്കേഷൻസ്, ഇവിടെ സമ്മറും വിൻ്ററും ആണ് അഡ്ജെക്റ്റീവ്, ഇത് നൗൺ, ഇത് കമ്പൽസറി ആണ് ഞങ്ങളുടെ സ്കൂളിൽ എന്നാണ് കാണിക്കുന്നത്. അവിടെ അപ്പോൾ പ്ലൂറൽ വേർബേ വരത്തുള്ളൂ, ഉണ്ടോ രണ്ടിടത്തും ആറാവും നിൽക്കുന്നത്. അപ്പോൾ പ്ലൂറൽ വേർബും ഇത് രണ്ടും പ്ലൂറൽ ആട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതാ റൂൾ നമ്പർ 10. അടുത്ത റൂൾ നമ്പർ 11 പോവാം. റൂൾ നമ്പർ 11, നൗൺ ആഫ്റ്റർ പ്രിപ്പോസിഷൻ ഈസ് റിപ്പീറ്റഡ് ഇൻ സിംഗുലർ ഫോം. ഫോർ എക്സാമ്പിൾ, അതായത് ഒരു പ്രിപ്പോസിഷന് ശേഷം ഒരു നൗൺ റിപ്പീറ്റ് ചെയ്യുന്നു, അതായത് മുന്നേ ഉള്ള നൗൺ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു പ്രിപ്പോസിഷന് ശേഷം. അങ്ങനെയാണെങ്കിൽ ആ നൗൺ സിംഗുലർ ഫോമിലായിരിക്കും. നോക്കിക്കൂ, വേർഡ് ഫോർ വേർഡ്, ഒരിക്കലും വേർഡ് ഫോർ വേർഡ്സ് എന്ന് പറയത്തില്ല. ഡോർ ടു ഡോർ, എസ് വരത്തില്ല. ആൻ അവർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ആഫ്റ്റർ അവർ, എസിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്ലൂറൽ ഫോം വരത്തില്ല, സിംഗുലർ ഫോമിൽ വരത്തുള്ളൂ. ഇനി അടുത്ത റൂൾ നമ്പർ 12 നോക്കാം. ദ യൂസ് ഓഫ് ഫ്രാക്ഷൻസ്. വൺ ആൻഡ് എ ഹാഫ് ഇയേഴ്സ് ആർ വേസ്റ്റഡ്, ഒന്നര വർഷം വേസ്റ്റായി. വൺ ആൻഡ് എ ഹാഫ് ഹാസ് ആർ വേസ്റ്റഡ്, ഒന്നര മണിക്കൂർ വേസ്റ്റായി. എ ഇയർ ആൻഡ് എ ഹാഫ് ഈസ് വേസ്റ്റഡ്, അതായത് ഒരു ഇയറും ഒരരയും വേസ്റ്റായി. ആൻഡ് ആർ ആൻഡ് എ ഹാഫ് ഈസ് വേസ്റ്റഡ്, ഇവിടെ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് പറയുന്നത്, അതാണ് ഈസ് വേസ്റ്റഡ് എന്ന് പറയുന്നത്. ആൻഡ് അവർ ആൻഡ് എ ഹാഫ്, ഇത് ഒരുമിച്ചാണ് പറയുന്നത്, അതുകൊണ്ടാണ് ആർ വേസ്റ്റഡ് എന്ന് പറയുന്നത്. അതായത് ഫ്രാക്ഷൻസിൻ്റെ റൂൾസ് എന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ വരുവാണെങ്കിൽ ഇത് ഫ്രാക്ഷൻ പ്ലസ് സിംഗുലർ നൗൺ ആണെങ്കിൽ സിംഗുലർ വേർബും, എന്നാൽ ഫ്രാക്ഷൻ പ്ലസ് പ്ലൂറൽ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വേർബും ആയിരിക്കും വരുന്നത്. ഇവിടെ വൺ ആൻഡ് എ ഹാഫ് ഇയേഴ്സ്, ഇയേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ, അതുകൊണ്ട് പ്ലൂറൽ വേർബ്. ഇവിടെ ഹാസ് പ്ലൂറൽ ഫോം, സോ പ്ലൂറൽ വേർബ്. ഇവിടെ വെറും ഹാഫ് എന്നേ ഉള്ളൂ, സോ സിംഗുലർ ഈസ് സിംഗുലർ വേർബ്. അതാണ് ഫ്രാക്ഷൻ്റെ റൂൾ. ഇനി അടുത്ത റൂളിലോട്ട് വാ. റൂൾ നമ്പർ 13. റൂൾ നമ്പർ 13 എന്ന് പറയുന്നത് എ സ്റ്റുഡൻറ്റ് ഈസ് റിക്വയർ ടു സ്റ്റഡി ദ പ്ലൂറൽ ഫോംസ് ഓഫ് സർട്ടൻ നൗൺസ് കെയർഫുള്ളി. അതായത് കുറച്ച് നൗൺസിൻ്റെ പ്ലൂറൽ ഫോംസ് പഠിച്ചു വെച്ചിരിക്കണമെന്നാണ് പറയുന്നത്. സച്ച് നൗൺസ് അലോങ് വിത്ത് ദ പ്ലൂറൽ ഫോംസ് ആർ ഗിവൺ ബിലോ. കമാൻഡർ ഇൻ ചീഫ്, കമാൻഡേഴ്സ് ഇൻ ചീഫ്. നമ്മൾ നേരത്തെ ഒരു റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മദർ ഇൻ ലോ, അവസാനേ വരത്തോളൂ, അപ്പോസ്ട്രോഫി എസ്, അത് ഓർമ്മയുണ്ടല്ലോ. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടാൽ മതി. അതും ഇതുമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോയത്, ഇവിടെ പ്ലൂറൽ ഫോംസാണ് പറയുന്നത്. അപ്പോൾ കമാൻഡർ ഇൻ ചീഫ്, എസ് എവിടെ ഇടണ്ട, കമാൻഡേഴ്സ് ഇല്ല. മേജർ ജനറൽ, മേജർ ജനറൽസ്, എസ് അവസാന ജനറൽസിന്. അറ്റോർണി ജനറലിന് അറ്റോർണീസിനകത്താണ് വരുന്നത്. മെയ്ഡ് സെർവൻറ്റ്, സെർവൻസ് ഇല്ല എസ്. ലുക്ക് ലോക്ക് ഓൺ, ലുക്കോ ഓൺ, ലുക്കോസ്, ലുക്കോസിനകത്ത് വരുന്ന പാസർ ബൈ, പാസേഴ്സിൽ. മദർ ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ. ഓക്കെ, ഈ മദേഴ്സ് ഇൻ ലോ മനസ്സിലായല്ലോ. അപ്പോസ്ട്രോഫി വരുമ്പോൾ പോസിറ്റീവ്നെസ് കാണിക്കാൻ അവസാനമാണ് വരുന്നത് എസ്. അപ്പോസ്ട്രോഫി എസ് ഇവിടെ വരും.
പക്ഷേ പ്ലൂറൽ ഫോം പറയാനായിട്ട് ഇവിടാണ് എസ് ഇടുന്നത് അത് ശ്രദ്ധിച്ചോണം മാൻ സെർവൻ മെൻ സെർവൻസ് വുമൻ സെർവൻ വിമൻ സെർവൻസ് എം എ എം എസ് മൗസ് മൈസ് മൗസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എലി ഓക്സ് ഓക്സ് ഓക്സൺ ഡേറ്റം ഡേറ്റ മീഡിയം മീഡിയ ഫോറം ഫോറംസ് അല്ലെങ്കിൽ ഫോറ സ്റ്റേഡിയം സ്റ്റേഡിയ ക്രൈറ്റീരിയൺ ക്രൈറ്റീരിയ ഫിനോമിനൻ ഫിനോമിന ഫോർമുല ഫോർമുലെ ഒയാസിസ് ഒയാസിസ് അവിടെ ഇ എസ് ആണ് വരുന്നത് ഐ മാറി ഇ ആവും ലാക്കുന ലാക്കുനെ ഇറേറ്റം ഇറേറ്റ മെമ്മറാൻഡം മെമ്മറാണ്ട അലുമിനസ് അലുമിനി സിലബസ് സിലബൈ സിലബി അഡൻഡം അഡൻഡ ഓക്കെ ഇത് രണ്ടു പ്രാവശ്യം ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേൾക്കുമ്പോൾ ഇത് നമുക്ക് പഠിച്ചോളും ഇതിപ്പോൾ ഞാൻ ഇച്ചിരി പെട്ടെന്ന് പറഞ്ഞു തരാം ഇനി നമുക്ക് ഇത്രയും റൂൾസ് ഡീപ്പായിട്ട് ഇനി പറഞ്ഞു നിൽക്കുന്നില്ല ഓൾറെഡി ഇത് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്ക് ബുക്ക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ